യു ിൽ എത്തിയിരിക്കുന്നു ബോക്സ് ഓഫീസിൽ മഞ്ജു വാര്യരും സംവിധായകൻ റോഷൻ ആൻഡ് റോസും നമസ്കാരം രണ്ടുപേർക്ക് പതിനാല് വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ടെലിവിഷൻ ഇന്റർവ്യൂ കൂടിയാണ് ഫേസ്ബുക്കിലൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനൊക്കെ പറ്റുകയും ചെയ്തു ഞങ്ങളുടെ മീഡിയ എല്ലാം തിരിച്ചു വരവ് എന്ന രീതിയിലാണ് മഞ്ജു വാര്യ പതിനാല് വർഷത്തിന് ശേഷം അത് സെലിബ്രേറ്റ് ചെയ്തത് തിരിച്ചു വരവ് പ്രേക്ഷകർ കൂടി അംഗീകരിച്ചു എന്ന സന്തോഷമുണ്ട് ഞാനോ എന്നാണ് പിന്നെ തീർച്ചയായിട്ടും എന്താ പറയുക അത് ഒരു സ്വപ്നതുല്യമായിട്ടാണ് സ്വപ്നം പോലെയൊക്കെയാണ് തോന്നുന്നത് ഇന്നലത്തെ എനിക്ക് ലഭിച്ച ഒരുപാട് ഫോൺ കോൾസും എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിച്ചു എല്ലാ എല്ലാവരും ഒരേപോലെ വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഏറ്റവും സിനിമയിൽ നിന്ന് കുറച്ചുകാലത്തേങ്കിലും മാറി നിന്നൊരു ആക്ട്രസ്സിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ സിനിമയില് പെർഫോമൻസ് കണ്ടിട്ട് പ്രേക്ഷകർ ചോദിക്കുന്നത് മഞ്ജുവാർക്ക് വേണ്ടി റോഷൻ ആൻഡോസ് എന്ന ഡയറക്ടർ ഉണ്ടാക്കിയ സിനിമയാണ് അങ്ങനെ തന്നെയായിരുന്നു അത് കൺസീവ് ചെയ്തത് അല്ല അത് മഞ്ജു വാര്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയല്ല ഞങ്ങളൊരു കഥ പ്ലാൻ ചെയ്തു ആ കഥ ആലോചിക്കുന്ന സമയത്ത് മഞ്ജു സിനിമയിൽ വരുന്നു എന്നുള്ള ഒരു സംഗതി അറിഞ്ഞു അപ്പോൾ മഞ്ജുവിനെ സമീപിച്ചു അപ്പോൾ മഞ്ജു വന്നപ്പോൾ പിന്നെ പകരം വയ്ക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല നിരുപമ എന്ന് പറയുന്നത് ഒരു നടനെയോ നടിയെയോ കണ്ട് നമ്മളങ്ങനെ സിനിമ ചെയ്യാറില്ല അവർ സിനിമയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് കഥയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് ചെയ്തു ആ സമയത്താണ് അറിഞ്ഞത് മഞ്ജു ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേറെ അപ്പുറം വേറെ ചോയ്സ് ഇല്ല ഞങ്ങൾക്ക് വി ഗോട്ട് ദ ബെസ്റ്റ് ആണ് പക്ഷേ ഈ ഒരു പതിനാല് വർഷത്തെ മാറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഭയങ്കര ടെൻസഡ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ സിനിമ വളരെ പ്രോമറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാൻ ഒരുപാട് വളരെ കുറച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമ കണ്ടിട്ടില്ല മാറ്റം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ മാറ്റം എനിക്ക് ഫീൽ ചെയ്തത് ടെക്നിക്കൽ സൈഡിലാണ് അതിൻ്റെ മറ്റേ ശബ്ദമില്ലാത്ത ക്യാമറയും ലൈറ്റിംഗ് പാറ്റേണും അല്ലാതെ ഉള്ള മറ്റു മേഖലകളിലൊക്കെ ആയിരിക്കും അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഡയറക്ഷന് വേണ്ട ഒരു എഫേർട്ടും ആ ഒരു ഇമാജിനേഷനും ഒരു ആക്ടർ എടുക്കേണ്ട എഫേർട്ടും അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കോൺഫിഡൻസും ശേഷം വരുമ്പോൾ ഇതിപ്പോ ഗുരുവായൂർ അരങ്ങേറ്റം ചെയ്യുമ്പോഴും അതൊരു വാർത്തയാവുന്നു പോലും വാർത്തയിൽ ആരും അറിയുന്ന ഞാൻ ഞാനൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ എന്ത് കാര്യം എടുക്കുമ്പോഴും അത് മാധ്യമങ്ങളടക്കം ഉള്ള ആളുകൾ ഒരുപാട് പ്രാധാന്യം അതിന് നൽകുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്ക് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഒരു പക്ഷെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടി ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളത് എന്ത് എന്തൊക്കെയോ നിമിത്തങ്ങളൊക്കെ വന്ന് ഒന്നു കഴിഞ്ഞ അടുത്ത സംഭവങ്ങൾ ഉണ്ടായി ഇതിലേക്ക് അങ്ങനെ ഒഴുകി സംഭവിച്ചതാണ് എല്ലാം ഒന്നും പ്രീപ്ലാൻഡായിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ഒരു എന്താ പറയാ ഒരു ഫൈനൽ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഹവേൾഡ് ആറിയോ നോക്കിയാൽ അറിയാം പ്രായമുണ്ട് അല്ലെങ്കിൽ വീട്ടകത്ത് തളയ്ക്കപ്പെട്ട സ്ത്രീ അങ്ങനെ പല രീതിയിലും ഒരു സോഷ്യൽ ബീയിങ് രീതിയിൽ റോഷണ ആൻഡ് ഉത്തരവാദിത്തങ്ങൾ അതിൽ കാണാനുണ്ട് അത് ഒരു നിർബന്ധമായിരുന്നു ഈ സിനിമയ്ക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് ഈ സിനിമ ആലോചിച്ചു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഒരു സമൂഹത്തിൽ ഒരു വലിയ മെസ്സേജ് കൊടുത്ത് എല്ലാവരും നന്നായി കളയാം അങ്ങനെയൊന്നും ഞാൻ സിനിമ ചെയ്യാറില്ല ടു ബി ഫ്രാങ്ക് ഇത് ശരിക്കും നമ്മളൊരു ചെറുപ്പത്തിലൊരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് വാട്ട് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ് അപ്പോൾ പലരും പറയും എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പിള്ളേർ പറയാറുണ്ട് സ്കൂളിലായാലും എവിടെ ആയാലും പക്ഷേ എവിടെയോ ഈ സ്വപ്നങ്ങൾ മുറിഞ്ഞു പോകുന്നുണ്ട് പുരുഷന്മാർക്കായാലും കുട്ടികൾക്ക് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ബിക്കോസ് ഓഫ് ദി എജ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ നമ്മളുടെ ഒരു ഒരാൾക്കൊരു നല്ലൊരു ആവണം എന്നൊരുത്തൻ ഒരു സ്കൂളിൽ ചോദിക്കുകയാണ് എനിക്ക് ഐ വോണ്ട് ടു ബിക്കം എ ഗുഡ് കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ അവൻ ആ എന്ന് പറയുന്ന പണിക്ക് വേണ്ടി ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ ഔട്ട്സൈഡ് കൺട്രീസിൽ അവൻ്റെ ടാലൻ്റ് എന്താണോ ആ ടാലൻ്റിനെയാണ് ഉയർത്തിയെടുക്കുന്നത് മനസ്സിലായോ ഇവിടെ ഒരു പെൺകുട്ടി ഒരു അമ്മ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ആ സ്ത്രീ ഒരുപാട് ഉണ്ടാവും ആ ഡ്രീം അവർ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതോടൊപ്പമാണ് കല്യാണം കഴിഞ്ഞുകൂടെ ഡ്രീമെല്ലാം അവർ പഠിച്ച എഡ്യൂക്കേഷൻ അവർ കൊടുത്ത എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ എന്തൊക്കെയല്ല അവർക്ക് എന്തെല്ലാം കൊടുത്തു അതെല്ലാം വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതിയോടുകൂടി മാറ്റപ്പെടുകയാണ് പിന്നെ ഈ പെണ്ണ് സംസാരി സംസരിക്കുന്നതും ഒക്കെ ഈ ഭർത്താവിൻ്റെ സ്വപ്നത്തിലൂടെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് മക്കളുടെ സ്വപ്നത്തിലൂടെ ഇവരുടെ സ്വപ്നങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേരളത്തിലൊരു എയ്റ്റി പെർസെൻറ്റ് ഓഫ് സമൂഹം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞൊരു തുടച്ചിൽ ഇവരാണെങ്കിൽ ഓഡിയൻസിൻ്റെ അത്തരത്തിലുള്ള റെസ്പോൺസ് ഞങ്ങളിലൊരാളാണ് അല്ലെങ്കിൽ ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന വിഷയമാണ് എവിടെയോ നിരുപമിയിലൂടെ എന്നെ കാണാൻ പറ്റി എന്നൊക്കെയുള്ള തരത്തിൽ ഫീഡ്ബാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടല്ലോ പക്ഷേ സംവിധായകന് കിട്ടിയതിനേക്കാളും കിട്ടാനും അങ്ങനെ റെസ്പോൺസ് ഒക്കെ ഒരുപാട് ഒരുപാട് പേര് എന്നെ വിളിച്ച പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ഇതിനു മുമ്പും സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ വളരെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്വന്തം ജീവിതമായിട്ട് അറിയാതെ എങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് അത് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണ ഇത് കണ്ട എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ട് ഇന്നലെ എന്നെ സാറാ ജോസഫ് ടീച്ചറ് വിളിച്ചിരുന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ ടീച്ചർ പറഞ്ഞു ഈ ടീച്ചർക്ക് അറിയാവുന്ന ഒരുപാട് പേരും അറിയ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നൽകുന്ന ഭയങ്കര ഒരു മൊറൽ ബൂസ്റ്റാണ് ഈ സിനിമ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്നായിട്ട് സംസാരിച്ചിരുന്നു സാറാ ടീച്ചറും വേറെ ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഇതിപ്പോൾ ഇത് നിരുപമേടെ മാത്രം കഥയല്ല ഇത് അതിന്നൊക്കെ ഒരുപാട് പോയി നമ്മുടെ ഇല്ല ഇല്ല അങ്ങനെയല്ല ഇത് ഒര ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല ഇത് ഇത് ഏതൊരു സ്ത്രീയും അനുഭവി അനുഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുവെച്ചാൽ അത് ഒരു മറ്റൊരാളുടെ ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ദുരിതമോ അങ്ങനെയൊന്നും അല്ല എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ഈ സിനിമയിൽ വളരെ നാച്ചുറലായിട്ട് കാണിച്ചിട്ടുണ്ട് തിരിച്ചുവരുമിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ പേഴ്സണലി കൂടി അങ്ങനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ളൊരു ശ്രമമായി ഈ സിനിമ മാറിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ആള് പേഴ്സണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾ തന്നെ ആൾക്കങ്ങനെ സിനിമയിലൂടെ സിനിമ കൂടി അങ്ങനെ സിനിമയിലൂടെ മഞ്ജു എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ത്രീയാണ് ആണവർ വളരെ പോസിറ്റീവ് എനർജിയുള്ള ഇപ്പോൾ മാരത്തോൺ ഞങ്ങൾ ആ മാരത്തോൺ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ആ പാട്ടിൻ്റെ ഒരു ആവശ്യകത സിനിമ കണ്ടപ്പോൾ മനുഷ്യൻ മനസ്സായിട്ടുണ്ടാവും അപ്പം മഞ്ജു ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത് മഞ്ജുനോട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും മഞ്ജുനോട് ഇത്രയും ദിവസത്തെ പരിചയത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാ കാര്യത്തിലും ആളായിട്ടുള്ളൊരു അഭിപ്രായങ്ങളുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ തന്നെയാണ് സിനിമ ഒരു ഓപ്ഷനായി വരിക അല്ലെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കഥകൾ കേട്ടൊരു ഘട്ടം കൂടിയായിരുന്നു അപ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകന്റെ ഒപ്പം ആദ്യ സിനിമ ഹോൾഡ് ആർ യു എന്ന് പറയുന്ന സബ്ജെക്റ്റിലായിരിക്കണം ആദ്യ സിനിമ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നല്ല രീതിയിൽ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇതായിരുന്നില്ല ആദ്യം സംഭവിക്കേണ്ടിയിരുന്ന സിനിമ എല്ലാവർക്കും അറിയാം സിനിമയായിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് അത് തൽക്കാലം നീണ്ടു പോവുകയും ഇത് ആദ്യത്തെ സിനിമയുടെ സ്ഥാനത്തേക്ക് വരികയും ചെയ്തതാണ് ഇതൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്നും പ്ലാൻ ചെയ്തതല്ല അറിയാതെ സംഭവിച്ചു പോയതാണ് പക്ഷെ ഇന്ന് ജനങ്ങളുടെ ഒരു റെസ്പോൺസും ഒരു അഭിപ്രായവും എനിക്ക് തോന്നുന്നു എന്നോട് സംസാരിച്ച് എല്ലാവരും പറഞ്ഞത് ഇതാണ് മഞ്ജു തിരിച്ചു വരേണ്ടിയിരുന്നൊരു ചിത്രം ഇതിലും നല്ലൊരു ചിത്രം ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരു തിരിച്ചു വരവൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ചിത്രം എന്ന് ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം ദൈവത്തിന് ഒരു കണക്കുകൂട്ടലുണ്ടല്ലോ നമ്മളൊക്കെ എന്ത് ചെയ്താലും അവസാനം ദൈവത്തിന്റെ കണക്കുകൂട്ടലാണ് നടക്കുക ചിലപ്പോ ഇതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാം ഒരു നിയോഗം പോലെ വന്നു ചേർന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന സംവിധായകന്റെ മുൻ ചിത്രങ്ങളൊക്കെ കൃത്യമായൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു സിനിമയിലെത്തുമ്പോൾ മലയാളത്തിൻ്റെ ഒരു ട്രെൻഡും മലയാളത്തിൻ്റെ സമീപകാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റും സിനിമകളും വലിയ രീതിയിൽ വിജയം കണ്ടിട്ടില്ല ബോളിവുഡിൽ ഇപ്പോൾ വിദ്യാഭാലൻ്റെയും കങ്കട നാടത്തിൻ്റെയും സിനിമകൾക്ക് അങ്ങനെ വലിയ സക്സസ് ഉണ്ട് ഈ ഒരു മഞ്ജു മഞ്ജുവാരൻ എന്നുള്ള ആക്ട്രസിനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ ഇത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നു പിന്നെ ഈ പ്ലോട്ടിലുള്ള വിശ്വാസം ഇത് രണ്ടും കൂടി ചേർന്നാണ് ഹോൾഡറി ഉണ്ടായത് സി ഞാൻ ഉദാഹരണനാരം കഴിഞ്ഞിട്ട് ചെയ്ത പടം നോട്ട് ബുക്കാണ് അത് സാധ പുതിയ പിള്ളേര വെച്ച് ചെയ്തൊരു സിനിമയാണ് മനസ്സിലായി സെക്കൻഡ് ഫിലിം താരങ്ങളില്ലായിരുന്നതിൽ സുരേഷ് ഗോപി ആയ രണ്ടു ദിവസം വന്ന് അഭിനയിച്ചു പോയിരുന്നു അത് ഒന്നുമില്ല എപ്പോഴും റിസ്ക് എടുക്കാൻ താൽപ്പര്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത് ഇപ്പം ഉദയ ഈ ഓൾഡാരിൻ്റെ ഒരു കഥ ഉണ്ടാക്കി ബോബി സഞ്ജയ് കൂടിയിരുന്നു ഞങ്ങൾ ആലോചിക്കുന്നു അവർ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിങ് നടക്കുന്നു ഞങ്ങൾ ഈ സിനിമയെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഇത് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ ശരിക്കും ഒരു സിനിമ പ്രേക്ഷകൻ എന്ന് പറയുന്ന ടു ബി ഫ്രാങ്ക് എന്നെ സംബന്ധിച്ച് സെക്കൻഡറിയാണ് ഞാൻ എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ജയ്ക്ക് കാണാൻ ബോബിച്ചെന്ന ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അല്ലേ ചില സിനിമകൾ കാണുമ്പോൾ അസുഖം തോന്നും ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു അസുഖ തോന്നാറുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഉണ്ടാകപ്പെടണം അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടണം സംവിധാനം ചെയ്യപ്പെടണം എഴുതപ്പെടണം അപ്പം ഇത് ഞങ്ങൾ സ്വപ്നങ്ങളുടെ ഒരു സിനിമയാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് പ്രേക്ഷകൻ വരണം പ്രേക്ഷകൻ്റെ പിന്നാലെയല്ലേ കുഴപ്പമേണ്ടത് പ്രേക്ഷകൻ ഈ സിനിമയുടെ പിന്നാലെയാണ് വരേണ്ടത് അതാണ് മാറ്റം നമ്മൾ പ്രേക്ഷകൻ്റെ പിന്നാലെ പോയി പ്രേക്ഷകൻ ഇതാണ് വേണ്ടത് ഇന്ന സ്ഥലത്ത് അവൻ കൈയിടിക്കും ഇന്ന സ്ഥലത്ത് അവൻ സെൻറ്റിമെൻറ്റ്സ് വേണം ഇന്ന സ്ഥലത്ത് അവന് ഹ്യൂമർ വേണം ഇന്ന സ്ഥലത്ത് പാട്ട് വേണം എന്നുള്ളൊരു ഫോർമുലകൾ ഫോളോ ചെയ്യേണ്ടത് അത് ഒരു സിനിമയിലും ഞാൻ ചെയ്യാറില്ല സഞ്ജയം ചെയ്യാറില്ല ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ കാണും ആ സിനിമയുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റും തെറ്റിട്ടു ചിലപ്പോൾ അത് വളരെയധികം സ്വീകരിക്കപ്പെടും അത് ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിൽ മഞ്ജു വാര്യോടൊപ്പം തന്നെ കുഞ്ചാക്കബോബൻ എന്ന് പറയുന്ന ഒരു ഒരാക്ടറുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ആക്ടേഴ്സുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ യു എസ് ബി എന്ന് പറയുന്നത് മഞ്ജു വാര്യറാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ മഞ്ജു നേരത്തെ പറഞ്ഞ പോലെ ഈ രഞ്ജിയേട്ടൻ്റെ സിനിമ പിന്നെ നടക്കുന്ന സമയത്തും ഞാൻ സഞ്ജു എപ്പോഴും പറയും മഞ്ജു ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഫിലിം ഇതാണ് ആദ്യമായിട്ട് വരേണ്ട സിനിമ ഈ സിനിമയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു തുടക്കം ഞങ്ങളെ വിശ്വാസമാണ് അപ്പോൾ ഇല്ല ഇല്ല അത് എൻ്റെ വാക്കാണ് അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യാറ് ഞങ്ങൾക്ക് ശരിക്കും വളരെ ഒരു എന്താ പറയുക ഒരു ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ ഞങ്ങളുടെ ഭാഗ്യമാണത് ഞങ്ങൾക്കിതാദ്യമായി കിട്ടിയത് ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഭാഗ്യമാണെന്നു വേണമെങ്കിൽ പറയാം കാരണം ഒരു പക്ഷേ ആ സിനിമ വന്നിരുന്നെങ്കിൽ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടാകുന്ന പോലും എനിക്കറിയില്ല സെക്കൻഡ് ഫിലിം എന്നുള്ള രീതിയിൽ മഞ്ജു മഞ്ജുവാര്യൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഞാൻ ഞെട്ടിയ ഒരു കാര്യം ഞാൻ ഇത്രയും സംഭവമാണെന്ന് കരുതിട്ടില്ല സത്യം പറഞ്ഞു കാരണം അതെ ഞാൻ ഞാൻ എൻ്റെ ഭാര്യയെ ഭയങ്കര ആരാധിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഞാൻ അത്ര വലിയ ആരാധകനോ അല്ല ഞാൻ നിരുഭമയോടെ എനിക്ക് ക്രഷുണ്ട് നിരുഭമെന്ന് പറഞ്ഞ നടി നിരുഭമെന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് പിന്നെ ഒലച്ചിട്ടുണ്ട് ഉദയഭവനു ശേഷം എന്നെ ഇത്രയും ഒലച്ച അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഡിസ്റ്റർബ് കാരണം എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊക്കെ ഇവർ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എൻ്റെ മനസ്സിൽ അത് ഉദയവാനു ശേഷം എന്നെ ഇപ്പോൾ ഈവൻ സേറ എലിസബത്തോ ആൻറ്റണി മോസസോ എന്നെ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തൊരു ക്യാരക്ടറാണത് അപ്പോൾ സഞ്ജയ്നെ സംബന്ധിച്ചു അപ്പോൾ ഞങ്ങൾ ഈ സിനിമ സ്വപ്നം കാണുന്നു ആ സിനിമ നടക്കുന്നു എന്നെ ഞെട്ടിച്ചെന്ന് പറയാൻ കാരണം ഇന്നലെ ഞാൻ സാധാരണ ന്യൂൺ ഷോയിലൊക്കെ ഫാൻസ് വരും എന്നൊക്കെ പറയും പെൺകുട്ടികൾ പെൺ സമൂഹം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കാറ് ദൈവം ഇത് സംഭവമാണ് കാരണം വെച്ചാൽ ഇത് ഞാൻ കാണുകയാണ് ഞാൻ നമ്മൾ അത്ഭുതം കാണുമ്പോഴല്ല മനസ്സിലാവുക ഞാൻ പി വി ആർലി പടം കണ്ടു തിരിച്ചുവിടന്നപ്പോൾ ഫാമിലി ഓഡിയൻസ് ലൈക്ക് സ്ത്രീകൾ ഇപ്പം രാവിലെയും എന്നെ ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ചിട്ട് പറയാണ് പക്ഷെ ഒരു വൻ നിരയാണ് പെൺകുട്ടികളുടെ ഒരു അപ്പോൾ ഇത്രയും ആളുകൾ ഈ ആളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ മാണിക്യം കയ്യിൽ എത്ര കാലം ഒളിപ്പിച്ച് വെച്ചാൽ അത് മാണിക്യം തന്നെ ആയിരിക്കും എത്ര കാലം കഴിഞ്ഞാൽ ഞാൻ മഞ്ജു ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ മഞ്ജുൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഓരോ ചോദ്യം അപ്പോൾ ഞാൻ ആളെ കണ്ണിൽ നോക്കുമ്പോഴും ആ ഒരു ത്രസ്റ്റ് ഉണ്ട് ഈ ആക്ടിങ്ങിനോടുള്ള ത്രസ്റ്റ് ആ ഒരു അടങ്ങാത്തൊരു ആഗ്രഹമുണ്ടല്ലോ അത് ആളുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യർ തിരിച്ചുവരവ് ഈവൻ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു എന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന സംവിധായകരും എന്നെ വിളിക്കുന്ന ആൾക്കാരും പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു മാ വേറിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസ് കൺട്രോൾഡ് ആക്ടിങ് ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട് ഈവൻ കുഞ്ചൻ കുഞ്ചൻ ചേട്ടൻ പ്രേംപ്രകാശ് ശശികരായിട്ട് അഭിനയിച്ച ആ കുട്ടി അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോ ഓരോ വ്യക്തികളും ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ഈവൻ കലാരഞ്ജിനി ചേച്ചി കലാരഞ്ജിനി ചേച്ചിയുടെ ശബ്ദം ആദ്യമായി ഉപയോഗിച്ചൊരു സിനിമയാണ് ഇപ്പം ആ ശബ്ദം എടുക്കുന്ന സമയത്ത് ഡബ് ചെയ്യണ സമയത്ത് കൽപ്പന ചേച്ചി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് പലരും ആ ശബ്ദത്തെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻജോയ്മെൻ്റ് ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് ഇപ്പോൾ ഈ ഒരു വിജയം ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു റീസെൻറ്റ് ട്രെൻഡൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നടൻ്റെ ഒരു എസ്റ്ററിയർ പെർഫോമൻസ് അല്ലെങ്കിൽ മാനറസത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കും ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അവരുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തൊരു പെർഫോമൻസ് ഒക്കെ അത്തരത്തിൽ മഞ്ജു മഞ്ജുവാര്യർ കഴിഞ്ഞ പതിനാല് വർഷത്തിനുള്ളിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ്സിലോ ഒരു സെലക്റ്റഡ് പെർഫോമൻസായി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രീതികളും അല്ലെങ്കിൽ അഭിനയ രീതിയും മാനൽസൊക്കെ അതിനെ കൂടി കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സംവിധായകൻ്റെ ഒരു തന്ത്രമായി ഇതിലുണ്ടായിരുന്നു ചന്ദ്രനല്ല ഒന്ന് രണ്ട് കാര്യം ഇപ്പോൾ ചന്ദനം തേച്ചിട്ടുള്ള മഞ്ജു ആരിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് കാണാൻ പിന്നെ മഞ്ജു ചില സമയത്ത് ഇവിടെ ഈ ഈയൊരു ഭാഗത്തെ ഇങ്ങനെ ഒരു എനിക്ക് കാണിക്കാൻ പറ്റില്ല അത് ഇങ്ങനെ വരുന്നൊരു സംഗതിയുണ്ട് ഇവിടെ ഒരു കുമിള പോലെ വരും ഒരു സംഭവം അത് 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 അമ്മേനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ആ പടത്തിലുണ്ട് അമ്മയെ കാണാൻ പോയിട്ട് അമ്മ പറയും അതിന് നാളെയല്ലേ നീ പ്രസന്റിനെ കാണാൻ വേണ്ടി പോണമെന്ന് പറയുമ്പോൾ ആളൊരു ഇങ്ങനെ ഇവിടെ ഒരു സംഭവം കൊണ്ടുവരും അങ്ങനെ അതെല്ലാം കരുതി കൂട്ടി തന്നെ ചെയ്യിപ്പിക്കും അങ്ങനെ ചില സാധനങ്ങൾ ആളുടെ അങ്ങനത്തെ ചില ജസ്റ്റേഴ്സും അങ്ങനത്തെ കരയുന്ന ചില സമയത്ത് പിന്നെ ഇപ്പം 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 ആക്ട് ചെയ്യാൻ ആൾ വന്നപ്പോഴും ഒന്ന് രണ്ട് സ്ഥല സ്ഥലങ്ങളിലാൾ പിന്നെ ഗ്ലിസറിൻ്റെ തന്നെ ആൾ കരഞ്ഞിട്ടുണ്ട് മഞ്ജു അപ്പം അതിനു മുൻപ് മഞ്ജുനോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ആൾ ടക്കെന്ന് പറഞ്ഞ് ഇമോഷണൽ ആകും അപ്പം ഇമോഷണൽ ആയിട്ട് ആൾ സാരി എടുത്തിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അപ്പോൾ ഇത് ഒരു സാഡിസ് മനോഭാവം ഉണ്ടെന്നു വേണമെങ്കിൽ പറയാം ചില അംഗീതി മറ്റുള്ള അങ്ങനെ അങ്ങനത്തെ നമുക്കിതിലൊരു ഒരു ഭ്രാന്തമായ ഒരു സമീപനമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ പറയുന്നത് ഇപ്പോൾ ചന്ദനം തേച്ചിട്ട് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രസൻറ്റ് അവിടെ വരെ പോകുന്നത് മനസ്സിലാക്കി പൊട്ടിടാത്ത വന്നിരിക്കുന്നത് ആ ബെഡ്റൂമിൽ എഴുന്നേക്കുമ്പോൾ മാത്രമേ പൊട്ടിടാതെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ ചന്ദനൻ തേച്ചിട്ടുള്ള മഞ്ജുവാരൻ ഇഷ്ടമാണ് ആൾക്കാർക്ക് മഞ്ജുമാരുടെ ഹ്യൂമർ ഇഷ്ടമാണ് ഇപ്പം നമുക്കറിയാം ആ ശശികലയോ എന്ന് പറഞ്ഞിട്ട് ആളൊരു തിരിയിലുണ്ട് അതിലൊക്കെ ഞാൻ അൺബിലീവിൾ ചിരിയാണ് തിയേറ്ററിൽ അപ്പോൾ ഒരു ആക്ഷനിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് സിനിമ എപ്പോഴും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചില ചിരികൾ കാണും മനസ്സിലായി ഇപ്പം ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പിന്നെ ആളുടെ അടുത്ത് പറയുന്ന ഇതാണ് ഇൻസ്പിറേഷൻ അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ധീര കൈയിലാണ് തിയേറ്ററിൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ ഇവിടെ കയ്യടി കിട്ടിക്കോളും അങ്ങനെ ഒരു അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ മെത്തോട്ട് കയറുന്ന പോലെ തോന്നും മനസ്സിലായോ അപ്പോൾ അതൊക്കെ പിന്നെ മഞ്ജുവിന് ഞാൻ ഷൂട്ടിംഗ് തീരാറായപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബും ഈ മറ്റേ ജിമെയിലും ആളുടെ ഫേസ്ബുക്കിലൊക്കെ കയറുക അപ്പോഴാണ് ഞാൻ ദൈവം ഇത്രയും ഞാൻ അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല മഞ്ജു എന്നല്ല മറ്റു ആൾ എന്ത് ചെയ്യണമെന്നു പക്ഷേ ഇതിൽ കഴിഞ്ഞപ്പോൾ യൂട്യൂബിലും ഒക്കെ വായിച്ചപ്പോൾ സംഭവം തോന്നി അങ്ങനെ ഇതിൽ സല്ലാപത്തിലൊക്കെ വന്നപ്പോൾ ഒരു ക്യാമറ കണ്ട് ഭയങ്കര കൗതുകപ്പെട്ടു അമ്പരം നിരുന്ന കുട്ടിയായിരുന്നു മഞ്ജു എങ്കിൽ ഇതിൽ നേരെ തിരിച്ച് റോഷൻ ആൻഡ്രൂസ് മഞ്ജു ആയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ അത്ഭുതപ്പെട്ടതാണ് ഞാൻ സല്ലാപല്ല സാക്ഷ്യമായിരുന്നു എന്റെ ആദ്യ ചിത്രം നായികയായിട്ട് അഭിനയിച്ച ആദ്യം പണ്ടുള്ളതിനെക്കാട്ടിലും കൂടുതലാണ് എനിക്കിപ്പോൾ പരിഭ്രമം പേടിയൊക്കെ ഇപ്പൊ കൂടുതലാണ് അല്ലാതെ ഇതൊക്കെ ചുമ്മാ ഒരു നമുക്കറിയാം അതിന്റെ ഒരു ടൈലൻ്റിൽ റോഷൻ ആൻഡ്രൂസ് കൂടി എല്ലാ സീനും അങ്ങനെ മാത്രം പെർഫോം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി കാണാം അങ്ങനെ ഒരു ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആക്ടിങ്ങിൽ റോഷൻ ആൻഡ്രൂസിന്റെ ഒരു പങ്കത് മാത്രം ഉണ്ടായിരുന്നു ഇതിൽ ഇതിൽ ഇത് പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയിൽ നിരുപമ എന്താണോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അത് റോഷൻ ആൻഡ്രൂസിൻ്റെ മനസ്സിലുള്ള റോഷൻ ആൻഡ്രൂസ് റോഷൻ എനിക്ക് കാണിച്ചു തന്ന ഭാവങ്ങൾ അതേപോലെ ഡെലിവറി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു എന്നല്ലാതെ എനിക്ക് എനിക്ക് കാര്യമായിട്ട് ഇതിലൊന്നും ചെയ്യാൻ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഒരു സീനൊക്കെ റോഷൻ വിഷ്വലൈസ് ചെയ്യുന്ന രീതി ഒക്കെ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മളൊരു സീൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഒരു സീനിനെക്കുറിച്ച് വരും പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരം കൊണ്ട് നമ്മൾ എങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കും പക്ഷെ അതിലൊരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ പോലും അതിലുണ്ടാവുന്ന ആ ഒരു ഇമ്പാക്ടിൻ്റെ വ്യത്യാസം ഭയങ്കര വലുതാണ് അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസ് ഉള്ള ഒരാളാണ് റോഷൻ ഭയങ്കര സന്തോഷം ഈ രണ്ടാം ഇന്നിങ്സിലും സിനിമയിൽ തുടർന്ന് അങ്ങോട്ട് സജീവമാകുമ്പോൾ വലിയൊരു കോൺഫിഡൻസിലേക്ക് തല്ലെന്ന പെർഫോമറെയാണ് ഇത്രയും കാലമായി ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു പെർഫോമൻസിൽ വ്യക്തിപരമായി കൂടി സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട് ഹോൾഡ് അറിയൂ അങ്ങനെ ഇത് ഇത്രയും വലിയൊരു വിജയമാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആരെക്കൊണ്ട് മോശം പറയുകയായിരുന്നു എന്റെ അടുത്ത് അങ്ങനെ പറയുന്നത് കാരണം ഞാൻ ചോദിച്ചേ മഞ്ജു മഞ്ജു മനസ്സിലാകും മഞ്ജു ഇത് പിന്നെ ഇത് ഒരു ഓക്കെ സിനിമ ആയിരിക്കും ഇല്ലല്ല ഇതെനിക്ക് സക്സസ് ആകണം ഇതെനിക്ക് ഹിറ്റ് ആക്കണം സംഭവം ഉണ്ട് എല്ലാവർക്കും മനസ്സിലായി അത് ചില ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ എല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വർഷത്തിന് ശേഷം ക്യാമറയും തമ്മിൽ ഒരു തരത്തിൽ അകലം വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നില്ലല്ലോ അതിനൊക്കെ ദൈവാനുഗ്രഹം അത്രേ ഉള്ളൂ പിന്നെ ഹോൾ ഒരു സപ്പോർട്ട് ഞാൻ ഇവിടെ പ്രത്യേകം പ്രത്യേകം ഓർക്കണം ഓരോ ടീം യൂണിറ്റിലെ ഓരോ അംഗവും എനിക്ക് തന്നിട്ടുള്ള ഒരു കെയറും സപ്പോർട്ടും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ഭയങ്കര വലുതായിരുന്നു അത് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പൊന്നും ആരും ഒരു തരത്തിലും ഫീൽ ചെയ്യിച്ചില്ല റോഷൻ്റെ അസിസ്റ്റൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആർട്ടിലും പ്രൊഡക്ഷനിലും അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടാണത് ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേക ടെൻഷൻ ഇല്ലാത്ത കുറെ കാലായിരുന്നല്ലോ ഇപ്പൊ സിനിമകാരെ സംബന്ധിച്ചോളം വെള്ളിയാഴ്ച ടെൻഷനുകളുടെ ആണോ സ്വന്തം സിനിമയാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അത്തരത്തില് വലിയൊരു സമ്മർദ്ദമൊക്കെ അനുഭവിച്ചിരുന്നു പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്തായിരിക്കും ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും ഇതിന്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ബ്ലാങ്ക് ആയി തുടങ്ങി ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല വളരെ ബ്ലാങ്ക് ആയിട്ടായിരുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷേ ഇന്നലെ രാവിലെ ഇൻ്റർവലായി കഴിഞ്ഞപ്പോൾ തന്നെ വരുന്ന ഫോൺ കോൾസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നല്ല നല്ല റെസ്പോൺസ് എന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർ വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം ഒരു കോളായി രണ്ട് കോളായി പിന്നെ കോളുകളുടെ ഒരു പ്രവാഹമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു റെസ്പോൺസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്

അതുകൊണ്ട് അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോ അങ്ങനെ കുറച്ചുകൂടി ബ്രോഡ് ആവണം നമ്മുടെ സ്ത്രീകളുടെ കാഴ്ചപ്പാട് എന്ന് നിരുപമയും അല്ലെങ്കിൽ നിരുപമയുടെ ജീവിതവും പറഞ്ഞു വെക്കുന്നുണ്ട് അതെവിടെയെങ്കിലും മഞ്ജു വരി നിന്ന സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാട് കൂടിയാവുന്നുണ്ടോ ഇല്ല അത് എന്ന് സന്തോഷമായിട്ടിരിക്കുക എന്ത് ചെയ്താലും മനസ്സുകൊണ്ട് സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചിലർക്ക് ഒരാൾ ചെയ്യുന്ന കാര്യമായിരിക്കില്ല വേറെ ഒരാൾക്ക് സന്തോഷം നൽകുക അപ്പോൾ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കണമെ യുവർ ഡ്രീം സിഗ്നേച്ചർ നേരത്തെ പറഞ്ഞ ഒരു പക്ഷേ ഓർത്തുവെക്കുന്ന സംഭാഷണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അല്ലെ അല്ലെ സിനിമ കൊടുക്കുന്നൊന്ന് അത് സിനിമയുടെ ഒരു വലിയ സന്ദേശമായിട്ട് തന്നെ സിനിമയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ളത് അതാണ് ഈ സിനിമയുടെ ഒരു ഒരുപാട് സീനിയേഴ്സിന്റെ കൈകളിലൂടെ ആയിരുന്നു മഞ്ജുവിന്റെ കഥാപാത്രങ്ങളും സിനിമ ഉണ്ടായിരുന്നത് ഈ സെക്കൻഡ് ഇന്നിങ്സിലെത്തുമ്പോൾ സിനിമ ഒരുപാട് വളർന്ന അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയായിട്ടുണ്ട് ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് പുതിയ ആൾക്കാർ പരീക്ഷണമായിട്ട് വരുന്നുണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് ഇതിൽ നിന്ന് സ്വന്തം സിനിമകളെ സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് കഥകളും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട് പുതിയ ആൾക്കാരുണ്ട് പഴയ ആൾക്കാർ പഴയ പുതിയ പരീക്ഷണങ്ങളായിട്ട് വരുന്നവരുണ്ട് എല്ലാം ഇങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കും കൂടി ഭാഗമാകണം എന്ന് ഒരു എക്സൈറ്റ്മെന്റ് അത് ചെയ്യും നായിക കേന്ദ്രീകൃത സിനിമ വേണം എന്നുള്ളൊരു നിർബന്ധത്തിനപ്പുറത്ത് സിനിമയിൽ മഞ്ജു വാര്യർ നിന്ന ആക്ടർക്ക് പെർഫോം ചെയ്യാൻ ഉണ്ടാവണം അവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റണം അതായിരിക്കും നമ്മൾ നായികാ പ്രാധാന്യമുള്ള കഥകളിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ളത് ആർക്കും ഒരു കാലത്തും വാശി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കഥ പറഞ്ഞാൽ കാണുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഒരു വിരസത അനുഭവം എന്ത് അത് നാച്ചുറലാണ് പടം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ നമ്മുടെ കഥാപാത്രം മനസ്സിൽ നിൽക്കുക അവർ ഓർക്കുക അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവുക എന്നുള്ളതാണ് പടം ഒരു റോളിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും

ഈ രണ്ടാം വരവിലെ ഇനി അങ്ങോട്ടുള്ള മനസ്സിലിത് എങ്ങനെ സ്വീകരിക്കും ഇത്തരം വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് അങ്ങനെയുള്ള മറ്റു പലരും അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു സ്പേസ് ഞാൻ ഇട്ടിരുന്നു ഇത് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും എൻ്റെ ഈ ട്രെയിലറിലുള്ള ഒരു ലൈൻ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പടം ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ സഞ്ജുവിനെയും റോഷനെയും വിളിച്ചിട്ട് പറഞ്ഞതാണ് നാളെ എൻ്റെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് എന്ന് നിശ്ചയിക്കുന്നത് നാളത്തെ പകലായിരിക്കും പറയുന്ന ഒരു ും അതെപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ റൺ ശരിയാണ് അങ്ങനെ ഒരു ചിന്ത ചെയ്തോണ്ടിരുന്നതാണ് അതെ എല്ലാം ദൈവാനുഗ്രഹം ക്യാമറയ്ക്ക് മുന്നിലേക്കല്ല പ്രേക്ഷകരുടെ കൂടി സന്തോഷം റിവ് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടി കൂടുതൽ പ്രേക്ഷകർ എല്ലാ ആശംസകളും താങ്ക് യു വെരി മച്ച് താങ്ക് യു